ഇന്നലെ നടന്ന ആദ്യ T20-ൽ ഇന്ത്യ മികച്ച വിജയമാണ് നേടിയത്. സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞൊതുക്കിയത് അർഷദീപ് സിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ ബൗളിംഗ് മികച്ചതായിരുന്നു. ഇപ്പോഴത്തെ ആദ്യ T20-ക്ക് ശേഷം ഇന്ത്യക്ക് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 ആവേശകരമാകുമെന്ന പ്രതീക്ഷ ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം. കേരളത്തിൽ കുറേ കാലത്തിന് ശേഷമാണ് ഒരു മാച്ച് വന്നത്. പക്ഷേ കാണികൾക്ക് ഇന്നലെ T20-യുടെ ആവേശം കിട്ടിയില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ബാറ്റിംഗ് പിച്ച് ഒരുക്കി അവസാനം അത് ബൗളിംഗ് പിച്ചായി മാറുകയാണ് ചെയ്തത്. ഗ്രൗണ്ടിൽ ഈർപ്പം നനഞ്ഞതുകൊണ്ടാണ് പിച്ചിൻ്റെ സ്വഭാവം മാറിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെക്കാൻ സൗത്ത് ആഫ്രിക്കൻ ടീമിന് സാധിച്ചില്ല. അതുപോലെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ബാറ്റിങ്ങിൽ പതർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പിച്ച് എന്തു തന്നെയായാലും ഇന്ത്യക്ക് വിജയിക്കാൻ സാധിച്ചു. സൂര്യകുമാർ യാദവ് മികച്ച ബാറ്റിംഗാണ് ഇന്നലെ കാഴ്ചവെച്ചത്. അതുപോലെ രാഹുലും നല്ല സപ്പോർട്ട് സൂര്യക്ക് നൽകി. ഇതോടുകൂടി ഇന്ത്യ അനായാസമായിട്ട് വിജയിച്ചു. ഇന്നലത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. താരത്തിന് വീണ്ടും പരിക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ബാക്ക് പെയിൻ കാരണം താരം റെസ്റ്റ് എടുത്തിരുന്നു. പിന്നീട് ഓസീസ് T20-യിലാണ് ബുംറ തിരിച്ചെത്തിയത്. ഇപ്പോഴിതാ ബുംറയ്ക്ക് വീണ്ടും പരിക്കായിരിക്കുകയാണ്. ബുംറ ഇനി സൗത്ത് ആഫ്രിക്കൻ T20-യിൽ കളിക്കുന്ന കാര്യം സംശയമാണ്. ബുംറയുടെ പരിക്ക് മാറിയില്ലെങ്കിൽ അത് ഇന്ത്യക്ക് ലോകകപ്പിലും ആശങ്കയാണ്. വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ആകെക്കൂട്ടിയുള്ള ബൗളറാണ് ബുംറ. ഷമിയാണെങ്കിൽ മെയിൻ സ്ക്വാഡിൽ എടുത്തിട്ടുമില്ല. ബുംറയുടെ പരിക്ക് എത്രയും പെട്ടെന്ന് ഭേദമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ആദ്യ T20 ജയിച്ചതുകൊണ്ട് ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലായിരിക്കുകയാണ്. ഇനി അടുത്ത കളി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ പരമ്പര നേടാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.